யோனாவின் புத்தகம் இரண்டாம் அதிகாரம் ஒன்பதாம் வசனம். Jonah, second chapter and the ninth verse. But I will sacrifice unto thee with a voice of thanksgiving. I will pay that that I have vowed. Salvation is of the Lord. நானோவெனில் துதியின் சத்தத்தோட எமக்கு பலியிடுவேன். நான் பண்ணின பொருத்தனை செலுத்துவேன். ரட்சிப்பு கர்த்தருடையது என்றான். ദയവായി എഴുന്നേറ്റ് നിൽക്കുന്നതായ രോഗികളായിരുന്നാലും ശരി, മറ്റാരായിരുന്നാലും വിശ്വാസികളായിരുന്നാലും ശരി, അവിടെ ഇരിക്കുക. ദയവായി എഴുന്നേൽക്കുള്ള നിങ്ങൾ വ്യാധിയസ്ഥനായിരുന്നാലും വിശ്വാസികളായിരുന്നാലും ശരി, നിങ്ങൾ എല്ലാവരും ഉൾക്കാറും മുടിയാതെ കേട്ടുകൊള്ളുകയും അവിടെ ഇടങ്ങൾ ഇരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നിൽക്കുന്ന ഇടങ്ങളിൽ താനേ അപ്പടി ഉൾക്കാറുങ്ങൾ ഉന്നസ്ഥലങ്ങളോടെ രോഗശാന്തി ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറയുമ്പോൾ മാത്രം നിങ്ങൾ വന്നാൽ മതി. ദൈവിക സുഖ ആരാധന ആരംഭിക്കുമ്പോഴേ അപ്പോഴും ചൊല്ലുവോ, അപ്പോഴും നിങ്ങൾ വന്നാൽ പോതും. വ്യാധിഗ്രസ്തർക്കോ പ്രാർത്ഥനക്ക് സമയമോ പിളിച്ചതുമോ അപ്പോൾ മാത്രം ഈ വസ്തു സഹോദരി സഹോദരന്മാരോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. സഹോദരി സഹോദരന്മാരോട് മറുപടി മായി ചൊല്ലുകയും ദയചെയ്ത് എല്ലാവരും അപ്പടി ഉൾക്കാറുണ്ട്. സഹോദരി സഹോദരനോ ദയചെയ്ത് അന്തരം കൂർച്ചുണ്ട്. വീണ്ടും നമുക്ക് വാക്യം വായിക്കാം. മറുപടി നാം എന്റെ വസനത്തെ പഠിപ്പോസ്റ്റ് Salvation is of the Lord. நானோ வெனில் துதியின் சத்தத்தோட உமக்கு பலியிடுவேன். நான் பண்ணின பொருத்தனை செலுத்துவேன். ரட்சிப்பு கர்த்தருடையது என்றான். நான் கூட வாய்ச்சதாய வேதபாகத்து வாய்க்கின்றது രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. നാം ഇങ്ങനെ പഠിച്ചതാണ് വേദഭാഗത്തിലെ രക്ഷിപ്പ് കർത്തരുടേത് എന്ന് നാം പഠിക്കുന്നു. In the portion of scripture that we have just read, we read salvation is of the Lord. മനം ഇപ്പോൾ ചൊല്ലുന്ന വാക്യമോ രക്ഷണ യഹോവ വലന കലുകുന്നത് എന്ന് ചൊല്ലുന്നു. യോനാ ചെറിയ പ്രവാചകന്മാരിൽ ഉൾപ്പെട്ടവനായ ഒരുവനത്രേ. യോനാ സിറിയ തീർത്ഥദർശികളിൽ ഒരുവൻ. Jonah is one of the minor prophets. യോനാ ചിന്ന പ്രവക്തരുള്ളോ ഒകടയുന്നോൾ. യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ് എന്നാണ്. യോനാ എന്നതാണ് വാർത്തയുടെ അർത്ഥം പുറാ. The word Jonah means dove. യോന എന്നത് പാവുരമോ അനേ അർത്ഥം. യോന ദൈവത്തിന്റെ പ്രവാചകൻ. യോന ദൈവനുടേ തീർത്ഥദർശി. Jonah was a prophet of God. യോന ദൈവനിയൊക്ക പ്രവക്ത. ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് ആ പ്രവാചകൻ ഉണ്ടായിരുന്നു. ദൈവനെ കുറിച്ച് വെളിപ്പെടുത്തൽ അത് തീർത്ഥദർശിക്ക് ഇരുന്നത്. And this prophet had a revelation concerning God. ദൈവനെ കുറിച്ചുള്ള പ്രകടനം ഈ പ്രവക്തക്കു ഉണ്ടല്ലോ. നാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നാലാം അധികാരം ഇരണ്ടാം വചനത്തിലെ നാം അതെക്കുറിച്ച് ഗമനിക്കലാം. And we can understand that if you read Jonah 4th chapter the second verse. നാലാം അധ്യായമോ രണ്ടാം വാക്യമോ നമ്മൾ ദാനി ചദവകലം. And he prayed unto the Lord and said, I pray thee, O Lord, was not this my saying when I was yet in my country? Therefore I fled before unto Tarshish, for I knew that thou art a gracious God and merciful, slow to anger and of great kindness, and repentest thee of the evil. കർത്തരെ നോക്കി വിണ്ണപ്പം പണി. ആ കർത്താവേ, നാൻ ഈ ദേശത്തിൽ ഇരിക്കുമ്പോതേ നാൻ ഇതേ ചൊല്ലവില്ലയാ. ഇതിനിമിത്തമേ നാൻ മുന്നമേ ദർശിച്ചു ഓടിപ്പോനേൻ. ഇറക്കമും മന ഉറുക്കമും നീടിയ ശാന്തമും മികുന്ന കൃപയും ഉള്ളവരും തീങ്കുക്ക് മനസ്താവപ്പെടുകയുമാണ് ദേവൻ എന്റെ അറിവേൻ. ഒരു നല്ല വെളിപ്പാട് അവന്റെ ദൈവത്തെ കുറിച്ച് അവൻ ഉണ്ടായിരുന്നു. അവരുടെ ദൈവനെ കുറിച്ച് ഒരു നല്ല വെളിപ്പെടുത്തൽ അത് തീർത്ഥദർശിക്ക് ഇരുന്നത്. He had a good revelation concerning his God. ദൈവനെ കുറിച്ചുള്ള മനസ്സിൽ പ്രകടന ഈ പ്രവക്തക്ക് കളികൾ. അവൻ കൃപയുള്ളവനാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ഇരക്കമുള്ളവൻ എന്താ അവൻ അറിഞ്ഞിരുന്നാ. He knew that God is a gracious God. ആയന കടാക്ഷമുള്ള ദൈവമു അനി ഗ്രഹിച്ചിരുന്നോ. കരുണയുള്ള ദൈവമാണെന്ന് അവൻ അറിയാമായിരുന്നു. മന ഉറുക്കമുള്ളവൻ ഉള്ളവർ എന്ന് അവൻ അറിഞ്ഞിരുന്നാ. He knew God is a merciful God. ദൈവമു കനിക്കരമുകളവാടു അനി ഗ്രഹിച്ചു. മഹാദയുള്ളവൻ എന്നവൻ അറിയാമായിരുന്നു. നീതിയെ ശാന്തമുള്ളവർ അവർ എന്നവൻ അറിഞ്ഞിരുന്നു. And he knew God was a great kindness. ദൈവമു ദീർഘശാന്തനു അനി ഗ്രഹിച്ചു. അനുഭവിക്കുന്നവരെ രക്ഷിക്കുന്നവൻ എന്നവൻ അറിയാമായിരുന്നു.
மிகுந்த கிருபையுள்ளவர் என்கிறதை அவன் அறிந்திருந்தான். And he understood that he is a God who saves those who repented of evil. ஒரு நல்லவன் குறித்து பச்சாத்தாப்படுவானே ரட்சிக்கப்படுவானோ அனே கிரகிப்பு கலிகின்றான். அவன் நல்ல வெளிப்பாடங்கள் வச்சிருக்கிறான். அவன் நல்ல வெளிப்படுத்தலை பெற்றிருக்கிறான். He had a proper revelation concerning God. தேவனின் குறித்து சரியான கிரகிப்பு அவனுக்கு கலிகின்றது. என்னால் அவனுடைய ஜீவத்தில் வேறொரு காரியம் நமக்கு காண்பந்து கொண்டது. ஆனால் அவனுடைய ஜீவியத்திலே நாம் வேறொரு காரியத்தை காணலாம். But we are able to see something else in his life. அவனுக்கு ஜீவிதமுறோ வேறொரு காரியம் கூட காணப்படுகிறது. சரியாய் அவன் அனுசரணை கேடு காணிச்சு. சரியான ஒரு கீழ்ப்படியாமையை அவன் காட்டினான். He fully disobeyed God. Nice, he was a short-tempered man. அதனளோ வந்து மரியோக்க லோபம் ఏమిటంటే అతడు ముక్కోపిగా ఉండను. ஒரு அப்பனே போலே யோனியோட தெய்வம் പറയുന്നു யோனே நீ கோபிக்கும் வீதமோ என்று ചോദിച്ചു. ஒரு தகப்பனே போல யோனாவினிடத்திலே கர்த்தர் சொல்கிறார் யோனாவே நீ எரிச்சலாய் இருக்கிறது உனக்கு நல்லதோ என்று கேட்கிறார். Like a father admonishing the son, God asked Jonah, is it right for you to get angry? தன்றிவலே தேவుడు అడిగినాడు யோனா நீவு கோபించుట న్యాయమో అని అడిగను. ഞാൻ മരണ വരിയെ കോപിക്കുന്ന വിഹിതം തന്നെ അപ്പോൾ മരണ വരിയെ എരിച്ചിലായിരിക്കും ജവാബേമനുഗ മരണ പര്യന്തമോ കോപിച്ചിട്ട് ന്യായമേ അനുസരിച്ചു അവൻ ആഗ്രഹിക്കുന്നതിന് വിപരീതമായി എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് സംഭവിച്ചാൽ അത് അവൻ കോപിക്കുകയാണ് ചെയ്യുന്നത്. താൻ എതിർപ്പാർക്കുന്ന കാര്യത്തിന് വിരോധമായി ഏതെങ്കിലും കാര്യങ്ങൾ ദൈവനിടത്തിൽ സംഭവിച്ചാൽ ഉടനടിയാക അവൻ എരിച്ചിൽ അടയവാൻ. If he received something from God contrary to his expectation, he would get angry. ദൈവമുന്നിൽ താൻ കോരുന്ന ദാനകണ്ടേ വിരോധമായ കാര്യമുന പൊന്നിനപ്പോൾ അതിന് കോപപ്പെട്ട തരച്ചുകാ ഉണ്ടെന്ന് ദൈവത്തിന് ശരിയായ വെളിപ്പാട് ലഭിച്ചവർക്ക് തന്നെ തുടരെ ഇങ്ങനെയുള്ള പാപങ്ങൾ കാണാൻ കൊണ്ട കഴിയും. ദൈവത്തിൽ ശരിയായ വെളിപ്പെടുത്തലെ പെട്ടിരുന്നാലും കൂട ചിലരുടെ ജീവിതത്തിലെ തുടർന്ന് ഇപ്പം എരിച്ചൊരു സ്വഭാവം ഇരിക്കുന്നത് നാം പാർക്കലാം. Such sins can be seen in the lives of people, those who have a good revelation of God. ദൈവത്തിനെ കുറിച്ച് മഞ്ചി പ്രകടന കലിന വാർക്കെ കൊന്നിസാർലു ഇതുവണ്ടി കാര്യമുള്ള കലുകുച്ചുള്ളതി അനുസരിക്കുന്നില്ല കോപവും തുടരെ കീഴ്പടിയില്ലേ അടിക്കടി കോപപ്പെടുവത് വിൽ നോട്ട് ഒബി ആൻഡ് ദേ ഗെറ്റ് ആംഗ്രി ഓഫ് അവിധേയത കോപമു വാരിലോ കലപടുത്തുണ്ട് ദൈവമക്കളിൽ ഇങ്ങനെയുള്ളതായ സ്വഭാവം മാറാത്തതുപോലെ മുറുക്കപ്പെട്ടുന്ന പാപം പോലെ ഇരിക്കുന്നതായി പലരും നമുക്ക് കാണാൻ കൊണ്ട കഴിയും. ദൈവനുടെ ജനങ്ങളുടെ മധ്യത്തിലെ ഇപ്പിടിപ്പെടുത്താണ് സ്വഭാവം അവരെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഒരു പാപമായി കാണപ്പെടുന്നത്. വി കൻ സീ സച്ച് ക്യാരക്ടേഴ്സ് ക്ലിംഗിങ് ഓൺ ടു ദ ലൈഫ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ലൈക് ബിസെറ്റിംഗ് സിൻസ്. കൊന്തമന്ദി ദൈവജനങ്ങളുടെ ജീവിതമുള്ള അവരെ ചുറ്റു ആവരിച്ചിന പാപങ്ങൾ പോലെ ഗട്ടിക്കാ പട്ടുകൊണ്ടുവന്നവ ശരിയായ ദൈവത്തെക്കുറിച്ചുള്ളവർക്ക് തന്നെ ഇങ്ങനെ മുറുകപ്പെട്ടുന്ന പാപങ്ങൾ വിട്ടുപോകാതെ വണ്ണം തുടരെ അവരുടെ ജീവിതത്തിൽ കാണുന്നതിനാൽ അവരുടെ അവസാനം എന്തായിരിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയായ ദൈവനിടത്തിൽ നിന്ന് വെളിപ്പെടുത്തലപ്പെട്ടിരുന്നാലും ദൈവനുടെ പിള്ളയുടെ ജീവിതത്തിലെ അവരെ വിട്ടുപോകാൻ മുടിയാതെപടി ഇപ്പിടിപ്പെട്ട പാപങ്ങൾ അവളെ പറ്റിക്കൊണ്ടിരിക്കുന്നതിനാലേ അവരുടെ ജീവിതത്തിൻ മുടിവ് എപ്പിടി ഇരിക്കും എന്നത് നാം ചിന്തിക്ക വേണ്ടത് അവസ്യമായിരിക്കുന്നത്. Though children of God, they have a good revelation concerning God. Because of besetting sins which they are unable to get rid of, we need to consider as to what their end will be like. ദൈവജനനോ ദൈവനെ കുറിച്ച് ഗ്രഹിപ്പുള്ളപ്പോഴേ ചുറ്റാവരിച്ചിന പാപം പോലെ ഉണ്ടിട്ട് വരണോ വാരി കത്തി ഏമാവനോ അനി തലച്ചുവലച്ച് ഉള്ളത് എങ്കിലും യോനയോട് കരുണയുള്ളവരായ ദൈവം ഒരു പിതാവെന്ന പോലെ ഒരു അപ്പനെന്ന പോലെ അവനോട് ഇടപെടുന്നതായി നാം കാണുന്നു. ആനാലും കരുണയുള്ളതാണ് ദൈവൻ യോനാവിനിടത്തിലെ ഒരു തകപ്പനെ പോലെ ഇടപെടുന്നത് നാം കാണുന്നു. But the merciful God, we can see him dealing with Jonah as a father. കണിക്കരപൂർണ്ണനായ ദൈവനും തന്റെ പോലെ യോനാത്തോ മാറ്റിലോടിച്ചു വന്നാട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വിപരീതമായ അനേക കാര്യങ്ങൾ ദൈവത്തിൽ ഇഷ്ടമില്ലാത്ത അനേക കാര്യങ്ങൾ അവന് പ്രസാദമല്ലാത്ത അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും
നമ്മുടെ ജീവിതത്തിലും ദേവനുക്ക് വിരുപ്പമില്ലാതെ ദേവനുക്ക് പിടിക്കാതാണ് ദേവൻ എതിർപ്പാർക്കാതാണ് പലവിധമായ അന്യ കാര്യങ്ങൾ കാണപ്പെട്ടാലും അവകളെ കുറിച്ച് ദേവൻ അടിക്കടി നമുക്ക് ഉണർത്തി തന്നാലും അവകളെ നാം വിട്ട് വിളകാതെപടി അവകൾ നമ്മെ പറ്റി പിടിച്ചു കൊണ്ടിരിക്കുന്നത് നാം കാണുകളും And though God warns us and admonishes us about these things, we find we're not able to give them up and they cling to us as besetting sin. ജീവനക്കിഷ്ടമുള്ളയനെ കാര്യമുള്ള മന ജീവിതമുള്ള കലപടുത്തുന്നപ്പോഴേ మనం వాటిలో నుండి విడుదల పొందక వాటినే గట్టిగా పట్టుకుని కొందరు ముందు కొనసాగుతున్నారు యోనా కప్పలే కేరి యోనా కప్పలి లేరినా యోనా బోర్డ్ ది షిప్ యోనా ఓడ ఎక్కినాడు കപ്പലിന്റെ അടിത്തട്ടിൽ അവൻ നന്നായി കിടന്ന് ഉറങ്ങി കപ്പലിൽ കീഴ്ത്തട്ടിലെ പോയി അവൻ നന്നായി പടുത്തു തൂങ്ങിനോടൊക്കെ കിന്ദ ഭാഗങ്ങൾക്ക് വെള്ളി നിദ്ര പോവിച്ചു കൊണ്ടിരുന്നു കപ്പൽ തകരുവാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് ഉടനെയാകെ കപ്പൽ തത്തൊഴിക്കാൻ ആരംഭിക്കരുത് ആൻഡ് ഷിപ്പ് വാസ് ടോസ്ഡ് അബൌട്ട് ആ ഓട ഇപ്പോ കദൽച്ച് പഠിച്ചു വന്നത് Everyone on board the ship began to call out unto their God. ഓടനക്കിന പ്രതി ഓടനും ദേവനിക്ക് മുറപ്പെട്ട പ്രാരംഭിച്ചു എങ്കിലും യോന ഉറങ്ങുകയായിരുന്നു ചെയ്യുന്നത് ആനാലും ഇന്ന് യോനോ കീഴ്ത്തടിയിലെ പഠിച്ചുകൊണ്ട് നന്നായി തൂങ്ങിക്കൊണ്ടിരുന്ന But Jonah was fast asleep. നിദ്ര പോവിച്ചു കൊണ്ടാണ് വിവിധ സംഭവങ്ങൾ നടക്കുന്നതിന് മധ്യേ ചിലർ ഉറങ്ങുകയാണ് ചെയ്യുന്നത് പലവിധമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നാലും അവകളിൽ മധ്യയിലെ ദേവനുടേ പിള്ളികൾ ചിലർ ഉറങ്ങുകയാണ് അനേക കാര്യങ്ങൾ സംഭവിച്ചുള്ളപ്പോഴേ ദൈവജനനോ നിദ്ര പോകുന്ന സ്ഥിതിയിലോ കണപോകുന്നാണ് ഒരിക്കൽ ഞാൻ അധിക സമയം പ്രാർത്ഥിച്ചതിന്റെ ശേഷമായി ഉറങ്ങുവാൻ ആരംഭിച്ചു ഒരു മുറയിൽ ഞാൻ അധിക നേരം ജപമണിന് പിൻപ് തൂങ്ങ ആരംഭിത്തേൻ വൺസ് ആഫ്റ്റർ ഹാവിംഗ് പ്രേഡ് ഫോർ എ ലോങ് ടൈം ഐ ഫെൽ അസ്ലീപ് ഒരുസാരി സാലാസേപ്പ് പ്രാർത്ഥിച്ച് നിദ്ര പോകട്ടു പ്രാരംഭിച്ചതിനെ അപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു അപ്പോഴത്തെ ഞാൻ ഒരു സ്വപ്നത്തെ കണ്ടേ ആൻഡ് ഐ സോ ഡ്രീം ഒരു കല ചൂച്ചു രണ്ടു പേർ മരിച്ചു കിടക്കുന്നതിന്റെ മധ്യേ ഞാൻ കിടക്കുകയാണ് രണ്ടു പേര് മരിച്ചിരിക്കുന്നവർ അവരുടെ മധ്യയിലെ ഞാൻ പഠിച്ചിരിക്കേ ഐ വാസ് ലൈങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ടു പീപ്പിൾ ഹു വർ ഡെഡ് രണ്ടു ശവങ്ങളുടെ മധ്യ നേരെ പണ്ടുകൊണ്ടിരുന്ന ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചതിന് ശേഷം വളരെ ക്ഷീണമായതുകൊണ്ട് ഒന്ന് ഉറങ്ങുവാൻ ഭാവിച്ച സന്ദർഭത്തിലാണ് ഈ സ്വപ്നം അധികനേരമാകെ ഞാൻ ജപം പണി കൊണ്ടുവന്ന് അതിനിമിത്തമാ കളയത്തു പോയി ഞാൻ തൂങ്ങിനപ്പോഴുതാൻ ഇപ്പടിപ്പെട്ട സ്വപ്നത്തെ കണ്ടേ ഐ ഹാഡ് പ്രേഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഐ വാസ് വെരി ടയേർഡ് ആൻഡ് ലേ ഡൗൺ ടു സ്ലീപ് ഇറ്റ് ഈസ് അറ്റ് ദാറ്റ് ടൈം ഐ സോ ദിസ് ഡ്രീം എക്കോ സേപ്പ് പ്രാർത്ഥിച്ച് അലസിപ്പോയി പണ്ടുകൊള്ളപ്പോഴേ ഇട്ടുവണ്ടി കളനോ കണ്ടിന് ഞാൻ കർത്താവിനോട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ഒന്ന് ഉറങ്ങുവാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ കർത്തയുടെ അടുക്കൽ ചെന്നു ഇപ്പൊ ഇത് ഇപ്പടി ഇരിക്കുമെന്നാൽ ഞാൻ തൂങ്ങേനാലേ മുടിയാതെ ഐ ടോൾഡ് ദി ലോർഡ് ഇഫ് ദി തിങ് ഈസ് സോ ഐ കാനോട് സ്ലീപ് എനിമോർ ഞാൻ അപ്പോൾ പ്രഭുത്തോ ചെപ്പിനത് ഏമിടെ ഇട്ടുവണ്ടി സ്ഥിതിലോ കാലം ഉണ്ടെടുന്നാ നേരു പണ്ടുകൊള്ളേനു കഥാ അന്റിന് രണ്ട് ശവങ്ങളുടെ മധ്യയെ എങ്ങനെ കിടന്നുറങ്ങുവാൻ സാധിക്കും ഈ രണ്ട് പിണങ്ങളിൽ മധ്യയിലെ എപ്പടി പഠിച്ചു ഉറങ്ങ മുടിയും ഹൗ കൻ ഐ സ്ലീപ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ടു കോർപ്സസ് രണ്ട് ശവങ്ങളുടെ മധ്യ നിദ്രിച്ചതൊക്കെ വീലുപെടണ ഞാൻ ഉടനെ ദൈവം എന്നോട് പറഞ്ഞു പാപങ്ങളിലും അക്രമങ്ങളിലും മരിച്ചു കിടക്കുന്ന ആയിരം ആയിരം കണക്ക് ജനത്തിന്റെ മധ്യയെ നിന്നെ ഞാൻ വെച്ചിരിക്കുന്ന ഉറങ്ങേണ്ട സമയം ഇതല്ല എന്നോട് പറഞ്ഞു അപ്പോൾ ദൈവനെ ലളിതയിലെ സ്വന്നാർ അക്രമങ്ങളിലാലും പാപങ്ങളിലാലും മരിച്ചിരിക്കുന്നതാണ് ആയിരം ആയിരമാണ് ജനങ്ങളിൽ മധ്യയിലെ നാൻ ഉണ്ടെ വൈത്തിരിക്കേ ആകവേ നീ ഇപ്പോഴത് തൂങ്ങ മുടിയാതെ എന്ന് സ്വന്നാർ പ്രഭു നാതോ ചെപ്പനക അതിക്രമങ്ങളോനും പാപങ്ങളോനും മരണിച്ചനോ കോട്ടല കൊളഞ്ഞ ജനങ്ങളും മധ്യനെ നിന്ന് ഉച്ചോനോ നിദ്ര പോട്ടക്കോ ഇത് സമയം കാതു അന്ന് ചെപ്പന കർത്താവിന്റെ വരവോടടുത്തിരിക്കുന്ന കാലത്ത് സഭ ഉറങ്ങുവാൻ ഭാവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കർത്തയുടെ ഒരുങ്ങി സമയമായിരിക്കുകയാണ് ഇന്ന കാലത്തിലെ സഭയാണിത് ഉറങ്ങാനും പ്രമോറോക്കട സമയം പോയുള്ള ജനമനോ സംഘമോ നിദ്ര പോകട്ടൊക്കെ പ്രാരംഭിച്ചുള്ളത് അനേക സഹോദരി സഹോദരന്മാർ ഉറക്കം തുടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത് അനേക സഹോദരികൾ സഹോദരിമാരുടെ ഉറങ്ങാനും ഇത്തിരിക്കാണ്ട് Many brothers and sisters have fallen asleep. Aneka sahodari sahodaro
നിദ്ര പോകട്ടോ പ്രാരംഭിച്ചാൽ ഇന്ന് രാത്രി കർത്താവിനോട് മധ്യം വന്നിരിക്കുന്നു നമ്മളെ ഉണർത്തുവാനായിട്ട് ഇന്ന് രാത്രിയിലെ നമ്മെ എഴുപ്പുംപടിയാകെ കർത്തർ നമ്മുടെ മധ്യയിലെ വന്നിരിക്കാർ Tonight the Lord has come in our midst to arouse us out of sleep മനോ മേൽക്കൊൽപ്പെട്ടതായി മന പ്രഭു മന മധ്യകോ വച്ചിന്നോര് അക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടക്കുന്ന ആരുടെ ജനത്തിന്റെ മധ്യയിൽ ഒരു ശിശുറു ദൈവമായി ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ് അക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർക്കാണ് ജനങ്ങളുടെ മധ്യയിൽ ഒരു ഊഴിയത്തെ ചെയ്യുമ്പോഴാകെ ദൈവം നമ്മെ ഏർപ്പെടുത്തിയിരിക്കുന്നത് God has separated us to fulfill a ministry in the midst of those who are dead in their trespasses and sins പാപമല്ലോ അതിക്രമമല്ലോ മരണത്തിന്റെ മധ്യ ായി ദേവനും എന്നോ ഏർപ്പെടുത്തിയുള്ളോ നരകത്തിന് മുന്നിലായി ആയിരം ആയിരം കോടി ജനം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവരുടെ മധ്യ ഉറങ്ങുകയാണോ വേണ്ടത് നരകത്തിൽ പിന്നാലെ കോടിക്കണക്കാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അവരുടെ മധ്യയിൽ നാം തൂങ്ങിക്കൊണ്ടിരിക്കലാമോ When thousands of souls are heading for hellfire, can we afford to sleep? വേലക്കുറത് ജനനവും നാശനമോചിച്ചുകൊണ്ടപ്പോഴും മനവും നിദ്ര പോകേണ്ട സമയമോ എങ്കിലും യോന ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കൊണ്ടു കഴിയുന്നു ഇങ്ങനെ യോനാവോ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് നാം പാർക്കിലോ ബട്ട് വി കെൻ സീ ജോന ഫാസ്റ്റ് അസ്ലീപ് ഇതുപോ യോന നിദ്ര പോകുന്ന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവമക്കൾ ഉറങ്ങേണ്ടതല്ല ഇപ്പിടിപ്പെടുന്ന സന്ദർഭങ്ങളിലെ ദൈവരുടെ ജനങ്ങൾ തൂങ്ങക്കൂടാതെ ഇൻ ടൈംസ് ലൈക്ക് ദിസ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ഷുഡ് നോട്ട് സ്ലീപ് ദൈവ ജനനോ ഇത്ത സന്ദർഭങ്ങളെന്തോ നിദ്ര പോകൂട് സുവിശേഷത്തിന്റെ വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നാം ഉറങ്ങേണ്ടതല്ല സുവിശേഷത്തിൻ വാതിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സമയത്തിലെ നാം തൂങ്ങക്കൂടാതെ At the time when the door for the gospel is going to be closed, we should not sleep. സുവിശേഷ ദ്വാരമോ മുഴുവൻ ദിനമെന്തോ മനമോ നിദ്ര പോകരുത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വളരെ ഭാരപ്പെടേണ്ടതായിട്ട് വന്നു കടന്ന ചില ദിനങ്ങളിൽ നാം അധികമാകെ ഭാരമടിയ വേണ്ടിയാതിരുന്നത് During the last few days, we were greatly burdened. കൊന്നി ദിനമെന്തോ കനപ്പെടുത്തുമേ യോനയെ ഉണർത്തുന്നതുപോലെ ചില യോനാമാരെ ഉണർത്തുവാൻ ഇങ്ങനെയുള്ളതായ പ്രതികൂല സംഭവങ്ങളിൽ കൂടെ ദൈവം നമ്മളെ നടത്തുകയാണ് ചെയ്യുന്നത് യോനാവ് എഴുപ്പിടതുപോലെ യോനാവത്തോടെ തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലരെ എളുപ്പുംപടിയാകെ ദൈവൻ ഇപ്പിടിപ്പെടുത്താണ് ചില എതിർപ്പാണ് സന്ദർഭങ്ങളെ അനുമതിച്ചിരിക്കുക Some those who are sleeping in our midst, God takes us in the midst of these oppositions. ദേവനോ യോനാവിനെ ലേപന വിധമുഖ മരിക്കൊന്നറിന്റെ ലേപനമിത്തമായി ഇതുവണ്ടി പ്രതികൂലമായ സംഭവങ്ങളോ അനുമതിച്ചുള്ള നാം ഉറങ്ങാതിരുന്നാലും ഉറങ്ങിയാലും കർത്താവിന്റെ വരവെടുത്തു പോയി നാം തൂങ്ങിക്കൊണ്ടിരുന്നാലും തൂങ്ങാമലിരുന്നാലും കർത്താവിന്റെ വരികയിൽ സമയമാകിരിക്കുന്നത് Whether we are sleeping or awake, the coming of the Lord has drawn nigh. മനോ നിദ്രിച്ചുള്ളപ്പോഴേ മേൽക്കൊയ്യുന്നപ്പോഴേ പ്രഭുവേക്ക രാക്കട സമീപമായിരുന്നത് നാം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ഉണരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നാം തൂങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നാട്ടിലെ നാം എഴുമ്പെള്ളിയാണ് സമയം വന്നിരിക്കുന്നത് മനമോ നിദ്രനൊണ്ടി മേൽക്കൊണ്ടി തകന സമയമോ വച്ചിരുന്നത് യോനായേ ഉണർത്തുവാൻ ദൈവം തീരുമാനിച്ചു യോനാവെ എഴുപ്പുമടിയാകെ ദൈവം തീരുമാനിച്ച God decided to wake up Jonah. യോനാനോ മേൽക്കൊൽപ്പെട്ടുകൊ ദൈവം ഉദ്ദേശിച്ചത് കപ്പലിലുണ്ടെല്ലാം ഉണർന്നു കപ്പലിലിരുന്ന് എല്ലാവരും എഴുപ്പിനാറ് Everybody in the ship woke up. ഓടലവന്നുവാരെന്തോ നേച്ചിരെ ഇപ്പോൾ അവരെല്ലാവരും യോനായ ഉണർത്തുവാൻ തുടങ്ങിയിരിക്കുകയാണ് അവരിലെല്ലാവരും ചേർന്ന് യോനായ എഴുപ്പാരംഭിത്താറ് All of them together began to wake up Jonah. ഓരെന്തോ കളിച്ച് യോനോട് നേപ്പിച്ചോന്ന നീ അങ്ങനെ എന്തിന് എന്ത് എന്ത് ചെയ്തു നീ എങ്ങനെ എന്ത് എന്ത് ചെയ്യാൻ കാരണം നിന്റെ ദൈവത്തെ വിട്ട് ഓടിപ്പോകാൻ എന്ത് കാരണം എന്ന് പറഞ്ഞിട്ട് അവനെ ഉണർത്തുകയാണ് ചെയ്യുന്നത് നീ ഏനുണ്ടി ദൈവനെ വിട്ട് ഓടിപ്പോകുകയായി നീ എപ്പടി അത് ചെയ്താ എന്ന് ചൊല്ലി അവനെ എളുപ്പിലാണ്ട് They woke up Jonah saying, What evil have you done? Why did you run away from God? ഓരോ നീ രേക്കേഴ് ജാസ്യമാവോ ദേവനത്തിനുണ്ട് എന്തൊക്കെ പാരിപ്പോവനെ യോനാൻ അറിയേ ഒരു വലിയ ഇളക്കമിടെ ഉണ്ടായി അങ്ങേ ഒരു പെരിയ കലക്കം ഉണ്ടായിട്ട് ഗ്രേറ്റ് ടർമോയിൽ എന്റെ ഡിസ്റ്റർബൻസ് കലവരമോ കലകനോ ആ കപ്പൽ താഴുവാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് കപ്പൽ മുഴുകാരംഭിച്ചത് എന്റെ ഷിപ്പ് ഹാഡ് ബിഗൺ ടു സിങ്ക് ഓടാ മുനിക്ക് പോകുന്നത് അവർ ചീട്ടിട്ടു അവര് ചീട്ട് പോട്ട് പാർത്താണ് ദേ കാസ്റ്റ് ലോട്ട്സ് ചീട്ടേ
சீட்டு யோனாவின் பேரில் விழுந்தது. அவனை என்ன செய்யணும் என்று அவருக்கு அறிஞ்சுகூடா. அவனை என்ன செய்ய வேண்டும் என்று அவர்களுக்கு தெரியவில்லை. அவனை பிடிச்சு கடன் கிட்டேக்காரன் பாருங்க. ஆகவே அவன் அவன் அவர்களை நோக்கி நீங்கள் என்னை கடலில் எடுத்து போடுங்கள் என்று சொன்னான். படவே வல்லனு தலைச்சரே அவருக்கு ஆர்டி யோனையை ரட்சிப்பான் தெரிஞ்சில்ல. அவர்கள் ஒருவரின் யோனாவை காப்பாற்ற முடியவில்லை. None of them was able to save Jonah. God himself must save Jonah. It is God himself who has to wake up and save his children. மாத்திரமே ஒரு புதிய வழியில் கூட யோனாவை ரட்சிப்பான் தொடங்கி ஒரு புதிய வழியின் மூலமாக தேவன் யோனாவை ரட்சிக்க ஆரம்பித்தார். God began to save Jonah in a new way. கொத்த விதமாக யோனானோ தேவன் ரட்சித்து சொன்னார். யோனா நசி போயிடணும் வேண்டும் தெய்வம் ஆகிரகிக்கவில்லை. யோனா அழிந்து முடிந்து போக வேண்டும் என்று தேவன் விரும்பவில்லை. God does not desire that Jonah should perish. யோனா நசிச்சது தேவனுக்கு இஷ்டமில்லை. யோனாவை ரட்சிப்பான் ஆரம்பிச்சிருக்கையான செய்யுங்கள். யோனாவை ரட்சிக்கும்படியாக தேவன் ஆரம்பித்திருக்கிறார். God has begun to save Jonah. யோனாவை ரட்சித்தது தேவனோ ஆரம்பிச்சனோ நின்ற மருகப்பட்ட பாபத்தில் நின்று ரட்சிப்பான். யெகோவாக்கெல்லாம் வேறு யாருக்கும் தெரியல. உன்னை சுற்றி நெருங்கி நிற்கிற பாவத்தில் இருந்து உன்னை ரட்சிக்கும்படியாக தேவனே இல்லாமல் வேறு ஒருவரால் முடியாது. None other than God can deliver you from your besetting sin. நின்றாவரும் சின்ன பாபங்களோடு ரட்சித்தது தேவனுக்கு தப்போ எவருக்குனே வீணுபடுதோ இந்தியும் அவிசுவாசத்தில் இருந்தும் முருகப்பட்டு பாவத்தில் இருந்தும் என்னை ரட்சிப்பதற்கு யாருக்கும் தெரியல. உன்னுடைய அவிசுவாசத்தில் இருந்தும் கீழ்படியாமல் இருந்தும் உன்னை சுற்றி நெருங்கி நிற்கிற பாவங்களில் இருந்து உன்னை விடுதலையாக்க தேவனே இல்லாமல் வேறு ஒருவராலும் கூடாது. Other than God can deliver you from your disobedience, unbelief and your besetting sin. நீயக்கு அவிதேயத்திலுண்டு அவிசுவாசமுண்டு ஆவரிச்சுள்ள பாவமுண்டு ரட்சித்தது தேவனுக்கு தப்பா மறு எவருக்கு நீ வீணுபடுது. Must proceed from the Lord. Yona krakshana devuni thunde ravalsinude devamakkude raksha yehovengil thanne varandirikkunu devunude pillayude rakshippum devunathilirundu maathram varakudiyirikkirathu. Salvation for the children of God must proceed from God alone. Devachanalo krakshana நாம் இஸ்ரவேலருடைய சரித்திரத்தை படிக்கும் பொழுது when we study the history of Israel தானியேல் இடத்தில் கேட்டால் தானியேல் என்ன சொல்லுவார். If you ask Daniel what will he say தானியேலோ மனக்கு ஏம் செப்புறோம். Salvation is of the Lord. ரட்சணோ யெகோவாதே அனு செப்புறோம். சிம்ஹத்தின் குகையிலிருந்து ரட்சிப்பான் யெகோவாக்கு அல்லாத மற்ற யாருக்கும் தெரியல. சிங்கத்தின் குகையிலிருந்து ரட்சிக்கும்படியாக கர்த்தரே அல்லாமல் வேறொருவராலும் முடியாது. None other than God can deliver from the den of lions. கோலோனு ரட்சித்ததுக்கும் தேவனுக்கு தப்போ மறு எவருக்கு நீ வீணுபடுது. தானியேலுடைய ரட்சிப்பு தன்னே வரவேண்டியிருக்கணும். தானியேலுடைய ரட்சிப்பு தேவனிடத்திலிருந்து மாத்திரம் வர வேண்டியிருந்தது. Daniel's salvation must come from God alone. தானியேலு ரட்சணோ தேவனியத்திலுண்டே பிரியப்பட்ட தெய்வ மக்களே நீங்களுடைய தன்னே வரணும். அருமையான தேவனுடைய பிள்ளைகளே உங்களுடைய ரட்சிப்பும் தேவனிடத்திலிருந்து மாத்திரம் வர வேண்டும். God, your salvation must come from the Lord. தேவஜனோ நீ யொக்க ரட்சணோ தேவனியத்திலுண்டே மாத்திரமே ராவலிடும்.
Salvation was to come from the Lord. ஒரு தேவனுடைய மகனை எல்லா மனுஷரும் மறந்துவிடலாம் ஆனால் தேவன் மறக்கிறதில்லை நிச்சயமாக அவனை ரட்சிப்பார். When all men forsake a child of God, God never forsakes. He will save him. தேவனை பெற்றோம் அந்தரும் மறச்சு போச்சனோ அயிதே தேவனு என்னத்துக்கு மறவக்க வானினை ரட்சிச்சரோ ஏதோ ஒரு தரத்துல ரட்சாதன காமிஷம் ஆயிக்குதோ உனக்கு ஏதோ விதத்திலே ஒரு ரட்சிப்பு அவசியமா இருக்கிறது. நீ தேவனை நோக்கி கூக்கிலிடுவாயாக, நிச்சயமாக அவர் உன்னை ரட்சிப்பார். In whatever way you might need salvation, if you will call upon the Lord, he will surely deliver you. நீக்கு ரட்சணோ ஏ விஷயமும் அவசரமாயிரணும் தேவனுக்கு முறப்பட்டுமோ நிச்சயமாக ஆயிரம் ரட்சிச்சனோ. இஸ்ரவேல் மக்களோடு சோதிச்சால் இஸ்ரவேல் ஜனங்களிடத்திலே கேட்டால் ரட்சிப்பு கத்திரத்தில் வருகிறது என்று அவர்கள் சொல்லுவார்கள். They would say salvation is of the Lord. இஸ்ரவேலில் நடக்குதே ரட்சணோ
దేవుని ఎదురు ఉండేవచ్చును అని వారు చెప్పగలరు. సముద్రపు ఒడ్డులో రక్షణ వారికి దేవుని ఎదురు నుండి వచ్చి ఉన్నది. యోర్దాన్ నది తీర్చుండి యోర్దాన్ నది కరీలో కత్తిరుతున్నవాళ్ళకి రక్షిపు వందది. ఈవెన్ అట్ ద బ్యాంక్స్ ఆఫ్ జార్డన్ దే రిసీవ్ దేర్ సల్వేషన్ ఫ్రమ్ ద లార్డ్. యోర్దాన్ ఒడ్డులో రక్షణ వారికి యెహోవాలో కలిగిన మరుభూమిలో రక్షణ వారికి ముందే నడదు. వనాంధ్రత్తిలో రక్షకరాగి అవర్లకు ముంబాగ వారు నడందా. ఈవెన్ ఇన్ ద విల్డర్నెస్ గాడ్ వెంట్ బిఫోర్ దెం యాస్ దేర్ సేవియర్. అరణ్యములోనూ రక్షకుడుగా దేవుడు వారి ఎదుట నడచను. ఎంత என்னுடைய காரியத்தை நான் உங்களிடத்திலே சொல்ல போனால் கதலோ செப்போல்லே அறுபத்தஞ்சு வருஷத்தோளமாயி நான் தெய்வ மகனாக இருந்துட்டு தேவனுடைய மகனாக நான் மாறி அறுபத்தைந்து வருஷங்களாகிறது. இட் இஸ் 65 years since I become a child of God. தேவனி பிட்டனாயே 65 சமஸ்திரமலையுது. இவ்வித தரத்திலுள்ளதாக ரட்சிக்க வேண்டிய தெய்வத்தோடு பிரார்த்து எனக்குள்ள ரட்சாங்கில் தன்னே வந்து வரவான் கழியும். பலவிதமான நிலவரத்திலே எனக்கு ரட்சிப்பு தேவையா இருந்தது. அந்த சமயத்திலே நான் தேவனை நோக்கி சொல்லி அதை அவரை அறிவித்தேன். On various occasions I needed salvation and I called unto the Lord and I can definitely say God answered my prayer. పలు సందర్భములలో రక్షణకు అవసరమైనప్పుడు దేవునికి నేను మొరపెట్టుకో ఆయన నాకు రక్షణ కలుగు చేసి ఉన్నాడు. అది లేకుంటే అది ఇంగ్లీష్ పాటి కూడా సమయం ఇయ్యా. అది కొడుకు అధికమాగ వివరిక ఇప్పుడు నేరం ఇల్ల. I have no time to tell you all that in detail. వివరించుటకు సమయము లేదు. దైవత్తిని ఒక్కొక్క దైవత్తిని తన్నే రక్షణ ఇంగ్లీష్. What does Simeon say? Simeon சொல்லுகிறது என்ன? இక్కడ Simeon చెప్పును దేవి సంగల జాతిగలని కుత్తి ఒరికి వచ్చిరికున్నోడి రక్షయే ఎంద కన్నా కందువల్లో సగల జనములకు ముందు ఆరాధించబడిన నమ్ముడి రక్షినకి ఎన్ కన్నుల కండది. My eyes have seen thy salvation which thou hast prepared before the face of all people. సకల ప్రజల ఎదుట సిద్ధపరచిన నీ రక్షణ నేను కన్నులారా చూచితిని. ఎన్న సమాధానతోడ విట్టాయికనే అని పరను. ఎన్న సమాధానతోడు పోగుబిడిగిరీరి అని అవన్ సొలుగురా. And now let thy servant depart in peace. సమాధానముతో నీ దాసుని పోనిచ్చుతున్నావు. ఒరు ఒరు ఈ రక్షితావినే శ్రీయోన్ కండు. సిమియోన్ ఒక పెరియ రక్షిపి కండ. సిమియోన్ వాస్ ఏబుల్ టు బిహోల్డ్ ఎ గ్రేట్ సాల్వేషన్. సిమియోన్ ఒక గొప్ప రక్షణను చూచి ఉన్నాడు. సంగల జనములకు వేండి ఒరికి వచ్చిరికున్నాయ దైవత్తిని రక్షయే అవన్ కండు అన్న. సగల జనములకు ముందాయ ఆయుధం అన్ని వైతిరుకున్నాన దేవుడి రక్షణకి అన్ని అవన్ కండ. దట్ డే సిమియోన్ సా ద సాల్వేషన్ విచ్ గాడ్ హడ్ ప్రిపేర్డ్ బిఫోర్ ద ఫేస్ ఆఫ్ ఆల్ పీపుల్. సకల జనుల ఎదుట సిద్ధపరచిన దేవుని రక్షణను సిమ్యోను చూచినాడు. ఇస్రాయేల్ సహస్ర కణకే పురోహితన్మారాజాకన్మారం మట్టు జనములుండూ ఈ రక్షయ అవర్ కండిల్ల. ఇస్రాయేల్ జనంగళ మధ్యలే రాజాక్ ఆచార్యులిలం అనేక జనంగళ ఇருந்தார்கள். ஆனால் அவர்கள் யாரும் இந்த ரட்சிப்பை காணவில்லை. There were many kings and priests and people among the children of Israel but they did not see the salvation. ఇస్రాయేల్ మధ్య రాజును గొప్పవారనేకులుండిరి వారైతే ఈ రక్షణను చూడలేకపోయిరి. ఆయిరం పదిరాయిరం జనత్తിന്റെ మధ్యే ഈ രക്ഷയെ കാണുവാൻ കൊണ്ടും നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചതിനെ അവർ പ്രകാശിപ്പിച്ചതായ നമ്മുടെ ദൈവത്തെ നാം ചോദിക്കേണ്ടതല്ലയോ. ആയിരം പതിനായിരമായ ജനങ്ങളുടെ മധ്യയിലെ രക്ഷയത്തെ കാണുമ്പോഴാകെ നമ്മുടെ മനക്കങ്ങളെ പ്രകാശിത്ത നമ്മുടെ ദൈവനെ നാം ചോദിക്ക വേണ്ടാമോ. ഷുഡ് വി നോട്ട് പ്രൈസ് ഗോഡ് ഹു ഹാസ് ഓപ്പൺഡ് ആർ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ടു സീ ദി സാൽവേഷൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് തൗസൻഡ്സ് ആൻഡ് ടെൻ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. പ്രജല മധ്യ രക്ഷണ ബയൽപ്പെടുത്തിയ ആ യൊക്ക రక్షణ చూచుటకై మన కన్నులను తెరచిన దేవుణ్ణి మనం స్తుతించవద్దా. దైవకార నమ్ముడ కర్తావని సిమియోన్ కట్టు. నమ్ముడే కర్తురై సిమియోన్ కండ. సిమియోన్ సో అవర్ లార్డ్. సిమియోను మన ప్రభువును చూసి ఉన్నాడు.
To become a child of God or a believer and to obtain his salvation, you must see the Lord in two ways. Devanu pittuko maarutuko rakshana pondra rendu vidamulaga manam adane pondavalsi unnam. Onnamadayi Esayude pustakam 53 adhyayathilekku naan nokkumbol povumbol avade namukku karthavine kaanan kazhiyum. Mudhalavadaga Esaya Theerthadarshana pustakam 53 adhyayathile naam avare paarkalam. First of all, in Isaiah chapter 53, we can see the Lord. അവരെ വിരുമ്പത്തക്കൂപോ can see him as a root out of a dry ground. എന്നന ഭൂമിയിൽ മുളച്ചിനു മൊക്കവനെ ആയന ഉണ്ടെന്നു രോഗം ശീലിച്ചവനായി അവിടെ നമുക്ക് അവനെ കാണാൻ കഴിയുന്നു. അവൻ രോഗം ശീലിച്ചവനായി we can see him as one acquainted with grief. ദുഃഖം നിറഞ്ഞവനാകെ നാം അവരെ കുറിച്ച് പാർക്കരോ ആയന വ്യസനോ കാന്തുടുക കനപടുത്തുന്നു. എല്ലാവരും ധരിക്കപ്പെട്ടവരായിട്ട് അവിടെ നമുക്ക് അവനെ കാണാൻ കൊണ്ടും കഴിയും. എല്ലാരും പുറക്കണിക്കപ്പെട്ടവരാകെ നാം അവരെ പാർക്കലാം. We can see him as one despised by everyone. മനുഷ്യനെല്ലാം നിസ്സർച്ചിച്ചവണ്ണമാടുക കനപടുത്തുന്നു. അവന്റെ അടിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രണ്ടു തരത്തിലുള്ള സൗഖ്യവും നമുക്ക് വന്നിരിക്കുകയാണ്. അവരുടെ തഴുമുകളാലെ നമുക്ക് സുഖം വന്നിരിക്കുന്നത് അത് ഇരണ്ട് വിധങ്ങളിലെ നമുക്ക് വന്നിരിക്കുന്നത്. By his stripes we have received two kinds of healing. ആയന പൊന്നിന ഗായമുള ചേത്ത രണ്ട് വിധമുള്ള സ്വസ്ഥത മനക്ക് കലുകുന്നത്. അവരെ തകർത്തിയുള്ളവരെ ഹോമയ്ക്ക് ചന്തോന്നിയും നമ്മുടെ വായിക്കുന്നു. അവരെ നൊടുക്കുമടിയാകെ പിതാവിന് ചിത്തം കൊണ്ടാരെന്ന് നാം പാർക്കുന്നു. We read that it pleased the Lord to bruise him. ആയിരുന്നു മനക്ക് കൊട്ടിട്ടോ ദേവനിക്ക് ഇഷ്ടമായനും അവന്റെ അകർത്തിയായി തീർത്തത് സന്തതിയെ കണ്ടു എന്നോ വായിക്കുന്നു. അവരുടെ ആത്മാ തന്നെ കുറ്റനിവാരണ ബലിയാകോപ്പ് കൊടുത്തപ്പോഴത് അവൻ ഒരു സന്തതിയെ കണ്ടാരെന്ന് നാം പാർക്കുന്നു. For sin, he saw his seed. Kannathane apraadha pariharaarthu baliga appichuka oka santhoomanaayina solugalayina avane ragathiraagamaayi theerthinte bhayamaayittu thare santhiya gaanamanthakadu ennu kanjathu avan oru kutthanivaranamiliyaga maarnabadiyal daan oru santhi avarale paarkamudindathu. It is because he became an offering for sin he was able to see his seed. Avane apraadha pariharaarthu baliga maarittu varana oka santhoomo kanapaduthunade ogumbu munilinte munne കുഴികളും ആകാശത്ത് പറവകൾക്ക് കൂടുകളും ഉണ്ട് എന്ന് ചൊന്നാൽ ജീസസ് സെഡ് ദ ഫോക്സസ് ഹാവ് ഹോൾസ് ആൻഡ് ദ ബേർഡ്സ് ഓഫ് ദി എയർ ഹാവ് ദേർ നെസ്റ്റ്. യേശു സലവിച്ചിരുന്ന ദേവനക നക്കലക പറയലനോ ആകാശ പക്ഷികൾക്ക് കൂടുകളോ ഉണ്ട്.
But the Son of Man has nowhere to lay his head. Sometimes the children of God have to go through such circumstances. In our Christian life, we need to meditate on the Lord in this manner. When we meditate on Jesus in this manner, we are able to forget our sufferings. He has left us an example for us to follow. A straight and a narrow path. God has not kept a broad way for his children. God does not desire to lead us in paths of comfort like the people of the world. The apostle says, if you have to eat and drink, be content with it. God will not permit us to live like the people of the world around us. Let us go forward meditating on Jesus, who has lived in this world for our salvation. The book of Revelation teaches us the second way in which we must meditate on him. Revelation 1:13. And in the midst of the seven candlesticks, one like unto the Son of Man, clothed with a garment down to the foot, and girt about the paps with a golden girdle. His head and his hairs were white like wool, as white as snow, and his eyes were as a flame of fire. And the ஏழு குத்து விளக்குகளின் மத்தியிலே நிலையங்கி தரித்து மார்பரியை பொற்கச்சை கட்டியிருந்த மனுஷகுமாரருக்கு ஒப்பானவரையும் கண்டேன். அவருடைய சிரசும் மயிரும் வெண்பஞ்சை போலவும் உறைந்த மழை போலவும் வெண்மையாயிருந்தது. அவருடைய கண்கள் அக்னி ஜுவாலை போல இருந்தது. அவருடைய பாதங்கள் உலைக்களத்தில் காய்ந்த பிரகாசமான வெண்கலம் போலிருந்தது. அவருடைய சத்தம் பெருவள்ளத்து இறைச்சலை போலிருந்தது. தமது வலதுகரத்திலே ஏழு நட்சத்திரங்களை ஏந்தி கொண்டிருந்தார். அவர் வாயிலிருந்து இருபுறமும் கருக்குள்ள பட்டயம் புறப்பட்டது. அவருடைய முகம் வல்லமையாய் பிரகாசிக்கிற சூரியனை போலிருந்தது.
John saw the Lord in these two ways. Yohanu ee rendu vidhamuluga Yesunu choochi unnadu. Yohanu apostolan kartavinte ee loga jeevithaye avan dhyanichu undayirunnu. Yohanu apostolan Yesuvinte indha ulagathile jeevithathaan andha kaaryathai dhyanithukonde irunnan. The apostle John went on meditating on the life of the Lord that he lived on this earth. Apostolan Yohanu Yesu prabhu yokka jeevithamunu dhyanichuchundaru. അങ്ങനെ ധ്യാനിച്ചതിനാൽ അവൻ നീതിയിലേക്ക് കടന്നു പോകുവാൻ മടിച്ചില്ല. അപ്പടി ധ്യാനിച്ചു കൊണ്ടിരുന്നതിനാലേ തീവുക്ക് പോകുക അവൻ ഭയപ്പെടുന്നില്ല. ബിക്കോസ് ഹി മെഡിറ്റേറ്റഡ് ഇൻ ദാറ്റ് മാനർ ഹി ഡിഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു ഗോ ടു ദി ഐൽ ഓഫ് പത്മോസ്. ദി ആയലോ ധ്യാനിച്ചിട്ട് വരണ്ട പത്മോസ് തീവുക്ക് വന്നിട്ടു ആയലോ ഭയപ്പെടലോ. കർത്താവിനെ അങ്ങനെ ധ്യാനിച്ചതിനാൽ അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തെ പേടിച്ചില്ല. യേശുവിനെ ഇപ്പടി ധ്യാനിച്ചതിനാലേ അപ്പോസ്തലർക്ക് സിറിച്ചാലേക്ക് ഭയപ്പെടില്ല. ബിക്കോസ് ദേ മെഡിറ്റേറ്റഡ് on the Lord in this manner, the apostles were not afraid to go to prison. പ്രഭുവിനെ വളരെ ധ്യാനിച്ചിട്ട് വരണ്ട അപ്പോസ്തലരും ചെറുചാലക്കാരുടെ വിഷയമുള്ളവരും വാൾ ഭയപ്പെടലോ. അവൻ വരുവാനുള്ള ദേശം വിചാരിച്ചാൽ ഈ കാര്യത്തിലെ കഷ്ടം സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുൻപോട്ട് പോയി. വരപ്പോരുതാണ് മഹിമേനെ എണ്ണി പാർക്കുമ്പോഴത് ഇന്ത കഷ്ടങ്ങൾ ഒന്നുമില്ല എന്ന് എണ്ണിക്കൊണ്ട് അവർ മുന്നേ ചെന്നാറുകൾ. നമ്മുടെ ഈ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോഴത് എപ്പടി മാറിയിരിക്കാർ. ഹൗ ഈസ് ആർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടുഡേ. മനപ്രമോയന യേശു ക്രിസ്തു ആയനിപ്പോൾ ഏത് മുഖമുണ്ടോ? അവന്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടായി. അവരുടെ സത്വത്തിൽക്ക് വ്യത്യാസം. His voice has changed. ആയനോ സ്വരമോ മാർപ്പ് കൽവിച്ചുണ്ടേ. അവന്റെ മുഖത്തിന് വ്യത്യാസം ഉണ്ടായി. അവരുടെ മുഖത്തിൽ വ്യത്യാസം ഉണ്ടാകിവിട്ടത്. ആയനക്ക് മുഖമോ മാറിയിരുന്നത്. അവന്റെ തലയ്ക്ക് വ്യത്യാസം ഉണ്ടായി. തലയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. തലക്ക് കൂടെ മാർപ്പേ. അവന്റെ കാലുകൾക്ക് വ്യത്യാസം ഉണ്ടായി. അവരുടെ കാലുകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നത്. കൂടെ മാറിയുള്ളത്. അവന്റെ കണ്ണുകൾക്ക് മുൻപാകെ നിൽപ്പാൻ ആർക്കും കഴിയില്ലാത്ത വിധത്തിൽ അവൻ പ്രകാശിക്കുന്നു. അവരുടെ കണ്ണുകൾക്ക് മുൻപാകെ ഒരുവനും നിൽക്കക്കൂടാതെ വെടിക്ക് അവർ പ്രകാശിക്കുന്ന ആയനോ കണ്ണുണിയതിട്ട് എവരോ നിലവനന്തകോ ആയനോ പ്രകാശിച്ചു വന്നാട്. യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചവനെ പോയി അവന്റെ വീട് പോയി. യോഹന്നാൻ അപ്പോസ്തലൻ ശത്രുവിനെ പോലെ അങ്ങേ വിളിഞ്ഞു പോനാൻ. അപ്പോസ്തലൻ ജോൺ fell down at his feet like a dead man. അപ്പോസ്തലനായ യോഹന്നാൻ നാം അവനെ ആവശ്യത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വൃത്തി ആവശ്യം എന്താണ്? നാം അവനെ പോലെ ആയിത്തീരും എന്നല്ലേ? നാം അവരെ ഭീകരമായി ധ്യാനിക്കുമ്പോഴത് നാമും കൂടെ അവരെ പോലെ മാറുമെങ്കിൽ നമ്പിക്കയിൽ നമുക്ക് ഉണ്ടാകുമല്ലോ. When we meditate on the Lord in this manner, what is our hope? Is it not that we shall become like him? മനവനെ പ്രഭുവിനെ ധ്യാനിച്ചപ്പോൾ മനം കൂടെ ആയത് പോലെ മാറുന്നുമോ അനേ നിരീക്ഷണം കലകുട്ടിലേതാക്കി. നാലാം അധ്യായത്തിന്റെ ഒന്നോ രണ്ടാം വാക്യം നാം വായിക്കുമ്പോൾ ചൂലമോ ചൂടമോ രകത്തുന്ന ഒരു നാൾ വരുന്നു. മൽകിയ നാലാം അധികാരം മുതലാവസരത്തിലെ നാം പഠിക്കുമ്പോഴത് ഇതോ ചൂളിയെ പോലെ എരികര നാൾ വരുമെന്ന് നാം പാർക്കോ. When we read Malachi the fourth chapter in the first verse, we read a day cometh that shall burn as an oven. മലാഖി നാലാം അധ്യായം മൊദടി വാക്യമല്ല ചതുവുചുന്നാമ കൊയ്യ കാലവനെ കാലുള്ളതുകൊണ്ട് ഗൊപ്പ ദിനം വരാമോച്ചുന്നത്. വേരുകൊമ്പ് ശേഷിക്കാതെ എല്ലാം നശിച്ചു പോകും എന്ന് പറയുന്നു. വേരുകൊമ്പ് ശേഷിക്കാതെ എല്ലാവരും വേരെയും കൊപ്പയും വയ്ക്കാതെ പിടി എല്ലാവരെയും ചുട്ടരിക്കുമെന്ന് നാം പാർക്കുന്നു. We read there shall not be a stubble left behind and all things shall be burnt up. ആ ദിനമൊന്നും വേരെയിലോ ചിതറയിലോ ലേക്കുണ്ടോ അന്നയോ കാഷ്ടപ്പെടുന്നു. പത്രോസിന്റെ ലേഖനത്തിലും അതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. പേതുരു നിരുവത്തിലും നാം അതേ കുറിച്ച് പഠിക്കലാം. We can read the same in the epistle of Peter. പേതുരുക്ക് പത്രക്കളോനോ ദാനിന് ചതുവുച്ചുന്നാം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കും. വേറൊരു വസനത്തെയും പഠിച്ചുവിട്ട് നാം നിർത്തി പോകുന്നു. റോമാലേഖനം 13 അധ്യായത്തിന്റെ 11 വാക്യം. റോമൻ 13 അധികാരം 11 വസനം. റോമൻസ് 13 ചാപ്റ്റർ ആൻഡ് വേഴ്സ് 11. റോമ 13 അധ്യായമോ 11 വാക്യം. And that knowing the time that now it is high time to awake out of sleep, for now is our salvation nearer than when we believed.
நாம் விசுவாசிகளான போது ரட்சிப்பு சமீபமாயிருந்ததை பார்க்கிலும் இப்பொழுது அது நமக்கு அதிக சமீபமாயிருக்கிறது. நாம் விசுவாசித்த பொழுது ரட்சிப்பு நமக்கு சமீபமாயிருந்ததை காட்டிலும் இப்பொழுது அது நமக்கு அதிக சமீபமாக இருக்கிறது. Oh, now is our salvation nearer than when we believed. மனம விசுவாசமாயினப்பட்டு கண்டே இப்படு ரட்சண மனக்கு சமீபமாயுள்ளது. ஈ ரட்ச எந்தாயிருக்கும் இந்த ரட்சி என்ன ரட்சிப்பு என்னவாக இருக்கும்? And what is this salvation going to be? ஈ ரட்சண ஏனு சரீரத்தின் வீண்டெடுப்பாய உத்தரத்தை பிராபிக்கிய சரீரம் மீட்பாகிய புத்திர சுவீகாரம். We are going to partake of the adoption, the redemption of our body. சரீரம் விமோசனமும் புத்திர சுவீகாரமும் அதினாயிட்டு நமக்கு உணராம். அதற்காக நாம் எல்லாரும் எழுபவமாக. Let us wake up for that. நான் கொடுக்கை மனமந்திரமோ மேல்கொண்டமோ கர்த்தாவினாயிட்டு நம்மளை பிரதிஷ்டிக்க கர்த்தருக்காக நாம் நம்மை பிரதிஷ்டை செய்வோமாக. Let us consecrate ourselves unto the Lord. பிரபு கொடுக்கை மனமந்திரமோ பிரதிஷ்டிச்சதுமோ ஆ சரீரத்தின் விட்டெடுப்பாய உத்தரத்தும் வேண்டி நாம் நெருங்கிக்கொண்டே ஜீவிக்கணும். ரோமலேசன் நம்மளை படிப்பிக்கணும். சரீரத்தின் மீட்பாகிய புத்திர சுகாதாரம் வரும்படியாக நாம் தவித்துக் கொண்டிருக்க வேண்டும் என்று ரோமருடைய நிறுவத்திலே படிக்கிறோம். The epistle of Paul to the Romans teaches us that we must groan for that redemption of the body. ரோமாலோ ராயப்படியுள்ளது சரீரம் விமோசன நிமித்தமாய் மன சரீரமும் மனமும் மூழ்கச்சோ உண்டவல்லனே. நம்முடைய கர்த்தாவு வருந்து நம்முடைய கர்த்தர் வருகிறார். Our Lord is coming. பிரபு ராமையுனார் நமக்கு உணரா. நாம் எல்லாரும் எழுமோமாக. It is all wake up. மனமோ மேல் கொண்டமோ தெய்வ சக்தியால் நிறையப்படா தேவனுடைய வல்லமையினால் நிரப்பப்படுவோமாக. Let us be filled with the power of God. தேவன சக்தியோ நிம்பப்படுதுமோ ஆ சரீரத்தின் விடுதலை புத்திரத்தின் வேண்டி தினம் அனுதினம் நமக்கு நெருங்கிக் கொண்டா ஜீவிக்கா சரீரத்தில் மீட்பாகிய புத்திர சுவீகாரத்தை அடையும்படியாக ஒவ்வொரு நாளும் நாம் தவித்துக் கொண்டே ஜீவிப்போமாக. Let us live groaning every day for that adoption, even the redemption of our body. விமோசன நிமித்தமாய் அனுதினமும் மூழ்குதோ ஜீவிச்சதுமோ அங்கே இறங்கிக் கொண்டு ஜீவிக்கிற தெய்வ மக்களுக்கு வேண்டி அவன் வேகம் வருவான் போகுது. அப்படி தவித்துக் கொண்டு ஜீவித்துக் கொண்டிருக்கிற தேவனுடைய பிள்ளைகளுக்காக அவர் சீக்கிரமாய் வரப்போகிறார். Jesus is going to come soon for such children of God who are going to grow. அட்லோ மூழுகச்சொன்னட்டு தெய்வ ஜனங்கள் நிமித்தமாய் பிரபு ஆத்மாவினால் brothers and sisters who are been appointed to help in this healing ministry can come and stand around this enclosure. As we have heard tonight, salvation is from the Lord. இன்றைக்கு நாம் கேட்டது போல ரட்சிப்பு கர்த்தரிடத்திலிருந்து வருகிறது. இந்த ராத்திரி மனம் என்ன விதமாக ரட்சண யெகோவாயினிடம் வந்தது. And healing is from the Lord. சுகமளிப்பும் கர்த்தரிடத்திலிருந்து தான் வருகிறது. ஸ்வஸ்தத்தோ தேவனிடத்திலிருந்து வந்துச்சுன்னது. In the Old Testament, the word for salvation is Yeshua. பழைய ஏற்பாடு காலத்திலே ரட்சிப்பு என்னக்கூடிய வார்த்தைக்கு ஜெஷ்வா என்னக்கூடிய வார்த்தை உபயோகிக்கப்பட்டிருக்கிறது. பாத்தனை பந்தனிலோ ரட்சணு பதவனுக்கு ஜெஷ்வா அனை பதம் உபயோகிக்கப்படுகிறது. That's the name Jesus. அப்படி என்றால் இயேசு என்ற அர்த்தம். தானிக்கு அர்த்தம் ஏமிட்டனகா இயேசு அன அர்த்தம். Salvation is Jesus. ரட்சிப்பு இயேசுதான். ரட்சணோ இயேசு. That name also means healing. அந்த நாமம் சுகமளிப்பு என்றும் அர்த்தம் கொடுக்கும். Salvation is from the Lord and healing is from the Lord. ரட்சிப்பு கர்த்தரிடத்திலிருந்து வரும் சுகமளிப்பும் கர்த்தரிடத்திலிருந்தே வருகிறது. ரட்சணோ ஸ்வஸ்தது கூட தேவனுடையதிலிருந்தே வந்து சொன்னதே. When the Lord saves, he saves the whole man, spirit, soul and body. கர்த்தர் ஒரு மனிதனை ரட்சிக்கும் போது அவனை முழுமையாக ரட்சிக்கிறார். அவனுடைய ஆவி ஆத்மா சரீரத்தையும் ரட்சிக்கிறார். பிரபோக மனுஷனை ரட்சன் சொல்லப்படும் அத்தனை யொக்க ஆத்மா ஜீவோ சரீரமும் சம்பூர்ணமாக ரட்சித்து சொன்னார். When we believe on the Lord Jesus Christ, all of our sins are forgiven. நாம் கர்த்தராகிய இயேசு கிறிஸ்துவை விசுவாசிக்கும் போது நம்முடைய பாவங்கள் எல்லாம் மன்னிக்கப்படுகிறது. ஆனால் பிரபு இயேசு கிறிஸ்து விசுவாசிக்கப்படும் மன பாவங்கள் அன்றையும்
ക്ഷമിച്ചവർച്ചനവേ. Our soul is saved, our soul is healed. നമ്മുടെ ആത്മാ രക്ഷിക്കപ്പെടുന്നു, നമ്മുടെ ആത്മാ സുഖമടയുന്നു. మన ఆత్మ రక్షణ పొందుతున్నదే, మన ఆత్మ స్వస్థతను పొందుతున్నదే. And that we may see and understand how the Lord saves the soul, he also heals the body. கர்த்தர் எப்படி ஆத்மாவை രക്ഷிக்கிறார் என்றும் శరీரத்தை குணமாக்குறார் என்றும் காணவும் முடியும், அனுபவிக்கவும் முடியும். ప్రభు ఏదముకు ఆత్మను రక్షించునారనియు ఆయన శరీరమును స్వస్థపరచునది ఎట్లనియు మనము చూడగలము, అనుభవించగలము. God wants to save and heal everyone here tonight. ఇంగి వందిరికున్న ఒవ్వొరుడియం దేవుని రక్షిక విరుముగరార్, మీకు సుఖం కొడుకు విరుముగరార్. ఎక్కడకొచ్చినట్టి ప్రతివారిని దేవుడు రక్షింపు కోరుచున్నాడు, స్వస్థపరచవలనే కోరుచున్నాడు. Jonah was dying. Jonah marittu konde irna. Jonah marana dashalo unde. He was going down into the pit of hell. Avan nalagathukulle irangi irangi poikonde irna. Ayana narakamulonike diga jarichu unaru. He called upon the name of the Lord. Kathudi naamathai nokki avan koopittan. Athado devunukku maavundo varapettiyanaru. And he was saved from death. മരണത്തിലിരുന്ന് അവൻ രക്ഷിക്കപ്പെട്ട. അതോ മരണമുള്ളവരുടെ രക്ഷണം പൊന്നോ. Tonight we are going to call upon the name of the Lord. ഇന്നിരവ് നമ്മൾ എല്ലാവരും ചേർന്ന് ദൈവത്തിന്റെ നാമത്തെ നോക്കി കൂപ്പിട പോകുന്നു. ഈ രാത്രി നമ്മൾ കലസി ദൈവത്തിന്റെ നാമമുന മുഴപ്പെട്ടു പോകുന്നു. Each and every one of you call upon the name of the Lord Jesus Christ. ഇങ്ങേ കൂടിയിരിക്കുന്ന നിങ്ങൾ ഒവ്വൊരുവരും കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി അവരുടെ നാമത്തെ ചൊല്ലി കൂപ്പിടുങ്ങൾ. എക്കോ സമകൂടിനട്ട് നിങ്ങളെല്ലാവരും യേശു ക്രിസ്തു നാമമുന നിരന്തരം മുഴപ്പെട്ടു. The Bible says whoever shall call upon the name of the Lord shall be saved. കർത്തരുടെ നാമത്തെ നോക്കി കൂപ്പിടുന്ന ഒവ്വൊരുവനും രക്ഷിക്കപ്പെടുവാൻ എന്ത് വേദാംഗം കർത്തരുടെ നാമത്തെ കൂപ്പിടുന്ന എവനോ അവൻ സ്വസ്ഥമാവാൻ എന്തും സ്വസ്ഥതനോ. എന്നാമത്തിൽ നിങ്ങൾ എതൈ കേട്ടാലും പിതാവാനവർ ഉങ്ങളെക്കാൾ അപ്പടിയേ ചെയ്യുമാറെ കർത്താവായ യേശു ക്രിസ്തു സൊല്ലിയിരിക്കുന്നത്. രക്ഷിപ്പ് കർത്തരിടത്തിലിരുന്ന് വരുന്നത്. രക്ഷണോ യഹോവയുടേ. ഹീലിംഗ് ഈസ് ഫ്രം ദി ലോർഡ്. സുഖമളിപ്പ് കർത്തരിടത്തിലിരുന്നേ വരുന്നത്. സ്വസ്ഥതോ യഹോവയുടേ. We're not going to look at man tonight, we're going to look at the Lord. ഇപ്പോഴും നാം മനുഷ്യരുടെ മുഖത്തെ പാർപ്പതില്ലേ, ദേവനെ നോക്കി പാർക്കു പോകുന്നു. ഇപ്പോഴും മനമോ മനുഷ്യനെ മുഖമൊന്ന് ചോദിച്ചിട്ടില്ലാതോ മനുഷ്യനെ നാമത്തെ നോക്കി നാങ്കൾ കൂപ്പിട പോകുന്നില്ലേ, യേശുവിന്റെ നാമത്തെയാ നോക്കി കൂപ്പിട പോകുന്നോ. മനുഷ്യനെ മുറപ്പെട്ടു പോകുന്നോ. How many are sick here tonight? இப்போ நீங்க இருக்கிறவர்களில் உங்கள் எத்தனை பேர் வியாதியா இருக்கிறீங்க? இராத்திரி கலசம் கொண்டு வாழலோ நீளோ எந்த மந்தி வியாதிகிரஸ்தலையுமார். You may be sick in your spirit. நீ ஒருவேளை உங்களுடைய ஆவியிலே வியாதியா இருக்கலாம். நீவோ நீ ஆத்மலோ வியாதிகிரஸ்தலையுமாய் உண்டாச்சனோ. You may be tormented of evil spirit. ஒருவேளை அசுத்த ஆவிகள் உன்னை வாதித்துக் கொண்டிருக்கலாம். ஒருவேளை அபவித்திர ஆத்மலோ நின்னோ வந்துச்சு உண்டாச்சனோ. Jesus Christ has come to destroy. Destroy the works of the devil. பிசாசின் கிரியைகளை அழிக்கும்படிக்கே கர்த்தாகிய இயேசு கிறிஸ்து வந்தார். சாத்தானின் யொக்க கிரியைகளை நிர்மூலமாக்கிட்டே இயேசு கிறிஸ்து வந்தார். Jesus is going to save and heal your spirit tonight. இயேசு இன்றிரவு உங்களை ரட்சிக்க போகிறார், உங்களுக்கு சுகத்தை கொடுக்க போகிறார். இயேசு இந்த ராத்திரி ഒരുവേളി നിങ്ങളുടെ ആത്മാവിലെ വ്യാധിയായിരിക്കലാം. ഒരുവേളി സന്ദേഹത്തിനാലും ഭയത്തിനാലും അവിശ്വാസത്തിനാലും നിറഞ്ഞിരിക്കലാം. നീവോ
கோபத்தோடும் அவிசுவாசத்தோடும் பயமத்தோடும் நின்று கொண்ட வச்சனம். You may be full of anger and bitterness. ஒருவேளை கோபத்தினாலும் கசப்பினாலும் நீங்கள் நிறைந்திருக்கலாம். நீங்களோ கோபத்தோடும் அசூயத்தோடும் நின்று கொண்ட வச்சனம். Jesus is going to save and heal your soul tonight. இயேசு இன்று உங்களுடைய ஆத்மாவை ரட்சிக்க போகிறார், சுத்தமாக்க போகிறார். இயேசு ராத்திரி நீ ஆத்மனை ரட்சிச்சு நின்ன சுத்தமாக்க போகிறார். You may be sick in your body. ஒருவேளை நீங்கள் உங்களுடைய சரீரத்திலே வியாதியா இருக்கலாம். Salvation and healing are from the Lord. ரட்சிப்பும் சுகமளிப்பும் கர்த்தருடையதிலிருந்தே வருகிறது. ரட்சணா சஸ்தத்தோ தேவாவினத்திலிருந்தே வந்து சொன்னதே. Call upon the name of the Lord Jesus. கர்த்தாவே இயேசு கிறிஸ்துவின் நாமத்தை நோக்கி கூப்பிடுங்கள். பிரபுவேனோ இயேசு கிறிஸ்து நாமமுனோ வரப்பட்டுடே. And he will save and heal your body. அவர் உங்களை ரட்சிப்பார், சரீரத்தை சுகமப்படுத்துவார். ஆயன மீ உங்களை ரட்சிச்சனோ மீ சரீரமுனக்கு சுஸ்தத்தை. Now we are going to come and pray for you. இப்பொழுது நாங்கள் வந்து உங்களுக்காக ஜெபம் பண்ண போகிறோம். இப்பொழுதே வச்சு நீ கொரகு பிரார்த்தனை செய்ய போகிறோம். All of you who want prayer, you may be on your knees here. யார் யாரெல்லாம் ஜெபத்தை விரும்புகிறீர்களோ நீங்கள் எல்லாரும் முழங்காலிலே நில்லுங்கள். பிரார்த்தனை காவல்சினோ மீ அந்த தயசேசி மோகாலம் மீது உண்டே. Now there are sick in other places also. இப்பொழுது இது இல்லாமல் மற்ற இடங்களிலும் வியாதியா இருக்கிறவர்கள் இருக்கிறார்கள். சக்கன ஸ்தலமும் வியாதிகிரஸ்தரானவர் உண்டாச்சனோ. We want to give first attention to these new souls here. ஆனால் இந்த வட்டாரத்துக்குள்ளே இருக்கிறதான புதிய ஆத்துமாக்களிடத்தில் முதலாவது நாங்கள் கவனம் செலுத்த போகிறோம். மொட்டை முதலுக்கா ஈ யொக்க தாடுகளுக்கு வச்சுட்டு ஈ கொத்த ஆத்மளுக்கு கவனம் செலுத்த போகிறோம். Prayed for these, others may come. இவர்களுக்கு நாங்கள் ஜெபித்த பிற்பாடு மற்றவர்கள் வரலாம். வீருக்கு பிரார்த்தனை செய்த தருவாத தக்கினவாறு ராமச்சனம். After you have been prayed for, you may depart. நீங்கள் ஜெபித்த பிற்பாடு இந்த இடத்தை விட்டு நீங்கள் போகலாம். பிரார்த்தனை தருவாத வீரக்க நுண்டு மெல்லதா வெள்ளவச்சனம். We must do everything decently and in order. நாங்கள் எல்லாத்தையும் ஒழுங்காகவும் கிரமமாகவும் செய்ய விரும்புகிறோம். பிரதி காரியமும் கிரமமுகானும் சபியமுகான சரகோலனு மேல் கோர்ச்சுமாம். And please, no pushing. We all must wait for our turn. தயவுசெய்து ஒருவரை தள்ளி ஒருவர் முன்னாக வராதீர்கள். ஒவ்வொருவராக தங்களுடைய சமயம் வரும்படியாய் காத்திருங்கள். தயவுசெய்து ஒக்கர் நொக்கரும் நொக்க தோசி வேகத்தும் நீ யொக்க சமயம் கருப்பட்டுடே. Everybody be in prayer. எல்லாரும் கருத்தில் இருப்போமாக. பிரதி வாரனும் பிரார்த்தனையுடே. Calling upon the name of the Lord Jesus. கர்த்தாவே இயேசு கிறிஸ்துவின் நாமத்தை நாம் கூப்பிட்டுக் கொண்டிருப்போமாக. தயவுசெய்து அமைதியாயிருங்க, தயவுசெய்து அமைதியாயிருங்க. We're going to close in prayer. நாங்கள் இப்பொழுது முதலாவது ஜெபித்து முடிக்க போகிறோம். இப்படி பிரார்த்தனை செய்ய போகிறோம். மௌனமாக உண்டே. தயவுசெய்து மௌனமாக உண்டே. Quiet please. நாங்கள் வியாதியஸ்தரின் மத்தியிலே ஊழியம் செய்வோம். நாளைக்கு தருவாத வியாதிகிரஸ்தன் கொரகு பிரார்த்தனை செய்யப்படும். Oh God, our loving Father, we praise and thank thee, O God, for thy presence in our midst. We thank you for taking charge of this meeting. We want you, Lord, to do thy work in every heart. And O God, give the need to everybody that they may go forth satisfied that thou hast blessed them, thou hast healed them, thou hast saved them, and thou art continuing to do good work in their life. Bless, we pray thee, and glorify thy name in Jesus' name. Now may the grace of our Lord and Savior Jesus Christ, the love of God, and the sweet fellowship of the Holy Spirit rest and abide with us now until Jesus comes in glory. Amen.